ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കലത്തപ്പോണ് കേരള ട്രഡീഷണൽ റെസിപ്പിയാണ് ഇത് നിങ്ങൾക്ക് ഈവനിംഗ് സ്നാക്സിനൂടെയോ അങ്ങനെ വേണമെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൂടെ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാം സൂപ്പർ ടേസ്റ്റ് ഇനി ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് വേണ്ടി ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് അതൊരു മിനിമം ഒരു 8 മണിക്കൂറാണെങ്കിൽ സോക്ക് ചെയ്ത് വെക്കണം ഒരു കപ്പ് അരിയാണിത് 1/4 കപ്പ് ബെല്ലം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലോട്ട് ഈ അരി ഇട്ട് കൊടുക്കാം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചോറിട്ട് കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തി കൊടുക്കാം നമ്മുടെ ബാറ്റർ നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം ഞങ്ങളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ജാഗിരി മെൽറ്റ് ചെയ്ത് എടുക്കാം ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഞങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾക്ക് വെള്ളം മെൽറ്റ് ചെയ്ത് എടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും ഇതോടെ ജാഗിരി മെൽട്ടായിട്ടുണ്ട് ഞങ്ങളുടെ വെള്ളം ഇനി ഈ ചൂടോടെ ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു അരിപ്പ് എടുക്കുക അതിന് മേലെ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ പെട്ടെന്ന് മിക്സാക്കി എടുക്കണം അല്ലെങ്കിൽ മാവ് കട്ട പിടിക്കും പെട്ടെന്ന് മിക്സാക്കി കൊടുക്കണം നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ഇതോടെ ഞങ്ങളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടി ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി നിങ്ങൾക്ക് ഫ്ലേവറിന് വേണം ചേർത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞങ്ങളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഗ്യാസിൻ്റെ മേലെ കുക്കർ വയ്ക്കാം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഈ ചെറുതായി മുറിച്ച തേങ്ങ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആക്കി എടുക്കണം നല്ലപോലെ ഇളക്കി കൊടുക്കണം നമ്മുടെ ഞങ്ങളുടെ തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഞങ്ങൾക്കിത് കോരി മാറ്റാം ഇനി സെയിം അതിലോട്ട് തന്നെ നമുക്ക് ഒരു 4 ചെറിയുള്ളി പൊടി പൊടിയായിരുന്നത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതും ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നല്ലപോലെ വഴറ്റി എടുക്കാം നമ്മുടെ ചെറിയുള്ളി കൂടെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കോരി എടുക്കാം നമുക്കിനി ബാറ്ററിലോട്ട് ഈ വറുത്ത തേങ്ങയും ചെറിയ ഉള്ളി വറുത്തതും ഇതിലോട്ട് ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക നമ്മൾ മിക്സാക്കി കൊടുത്തിട്ട് ഞങ്ങളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടില്ല നല്ലപോലെ ചൂടാക്കി എടുക്കണം നമുക്ക് ഈ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എൻ്റെ വീട് അവിടെ മിസ്സായി ഞാൻ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അരച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഞങ്ങൾക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം വിസിൽ വെക്കാൻ പാടില്ല മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് ഞങ്ങൾക്ക് കുക്കാക്കി എടുക്കാം ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ അപ്പം സൂപ്പറായി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടായ ശേഷം ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ അമർത്താം ഫ്രണ്ട്സും ഫാമിലിയിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം സപ്പോർട്ട് ചെയ്യാം കമൻ്റ് ചെയ്യാം ടേക്ക് കെയർ ആൻഡ് ബി സേഫ് എല്ലാവരും സേഫായിരിക്കാം